നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കൻ ഗാസയിലുണ്ടായ ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് IDF. ജബാലിയയിൽ ഉണ്ടായ ഹമാസ് ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. ജബാലിയയിൽ ടാങ്ക് വേദ മിസൈൽ ആക്രമണത്തിലാണ് എല്ലാവരും കൊല്ലപ്പെട്ടതെന്ന് IDF വക്താവ് വ്യക്തമാക്കി. 20-21 വയസ്സ് പ്രായമുള്ള സൈനികരായിരുന്നു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സ്റ്റാഫ് സർജന്റുമാരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 92nd ബറ്റാലിയന്റെ ഭാഗമായ കെഫർ ബ്രിഗേഡിൽ അംഗങ്ങളാണ് ഇവർ. ഗാസയിൽ ഒക്ടോബർ 7 ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 375 ഉയർന്നു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കരയാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടവരാണ് ഇത്രയും പേർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ നിരവധി യുവ സൈനികർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടും 100 ഹമാസ് പോരാളികളാണ് മേഖലയിലുള്ളതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള കനത്ത വ്യോമാക്രമണം നടത്തി. ഹൈഫയിലും സമീപ പ്രദേശങ്ങളിലൂടെയും ഹിസ്ബുള്ള യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പറക്കുന്നതായുള്ള അപായ സൈറൺ കിട്ടിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തര ഗലീലിയയിലും പടിഞ്ഞാറൻ ഗലീലിയയിലും എക്രയിലുമെല്ലാം അപായ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളെല്ലാം ലബനാനിൽ നിന്നുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഹിസ്ബുള്ള നിർമ്മിച്ച ഭൂഗർഭ തുരങ്കം തകർക്കുക മാത്രമല്ല, അതിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ വായു കടക്കാത്ത വിധം തുരങ്കം അടയ്ക്കുകയും ചെയ്തു IDF. സമാനമായ 10 തുരങ്കങ്ങൾ കൂടി ലബനോനിലുണ്ടെന്നും വൻ ആയുധശേഖരം അവിടെ ഒളിപ്പിച്ചിരിക്കുന്നതായും ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു. തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ബോംബ് ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന തകർക്കുക മാത്രമല്ല, അവയുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിടുകയും ചെയ്തു. കൂറ്റൻ തുരങ്കം സെമിത്തേരിയുടെ അടിയിലാണെന്നും തുരങ്കത്തിൽ വൻ ആയുധശേഖരവും അതിനുള്ളിൽ ഹിസ്ബുള്ള തീവ്രവാദികളും ഒളിച്ചിരിക്കുന്നതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. 1 ഭക്ഷണവും ശീതീകരിച്ച കിടപ്പുമുറികളും ഒക്കെ ഈ തുരങ്കങ്ങളിൽ സജ്ജീകരിച്ചിരുന്നു. ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ കൺട്രോൾ റൂമുകളും തീവ്രവാദികൾക്ക് ഉറങ്ങാനുള്ള മുറികളും സൈന്യം തകർത്തു. റോക്കറ്റ്, ഗ്രനേഡ് ലോഞ്ചറുകൾ, തോക്കുകൾ, ബുള്ളറ്റുകൾ തുടങ്ങി ഹിസ്ബുള്ളയുടെ വൻ ആയുധശേഖരമാണ് ഇവിടെ കണ്ടെത്തിയത്. കയ്യിൽ നിന്നും തൊടുത്തുവിടുന്ന ഷെല്ലുകൾ, ജനറേറ്ററുകളുടെ സംഭരണ മുറി, വാട്ടർ ടാങ്കുകൾ, പാചകമുറികൾ എന്നിവയെല്ലാം ടണലിനുള്ളിലുണ്ടായിരുന്നു. സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചെടുത്ത് പോലും സ്ലാബുകൾ മാറ്റി ഹിസ്ബുള്ള, റഷ്യ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.